തൃക്കാര്യൂർ മഹാദേവ ക്ഷേത്രത്തിൽ 11 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാരുദ്രയജ്ഞം 9-ാം ദിവസത്തിലേക്ക്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരി 11 ദ്രവ്യങ്ങൾ കലശക്കുടങ്ങളിൽ നിറച്ച് കലശപൂജ നടത്തി. മെയ് 7 വസൂർധാരയോടുകൂടിയാണ് മഹാരുദ്രയജ്ഞ ചടങ്ങുകൾ സമാപിക്കുന്നത്. തൃക്കാര്യൂർ മഹാദേവ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന 11 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാരുദ്രയജ്ഞം 8 ദിവസം പിന്നിട്ടു. എണ്ണ, പഞ്ചഗവ്യം, പഞ്ചാമൃതം, നെയ്യ്, പാൽ, തൈര്, തേൻ, ചെറുനാരങ്ങ നീര്, കരിമ്പ് നീര്, ഇളനീര്, അഷ്ടഗന്ധജലം എന്നീ 11 ദ്രവ്യങ്ങൾ കലശകുടങ്ങളിൽ നിറച്ച് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരി കലശപൂജ നടത്തി. തുടർന്ന് ഗുരുവായൂർ കീഴേടം രാമൻ നമ്പൂതിരി രുദ്രജപയജ്ഞത്തിന് നേതൃത്വം നൽകി. 11 വേദജ്ഞർ 11 തവണ ജപിക്കുന്ന ശ്രീരുദ്രജപത്തിന് ശേഷം കലശങ്ങൾ ക്ഷേത്രം തന്ത്രി ഭഗവാന് അഭിഷേകം ചെയ്യുന്നതോടുകൂടിയാണ് 1 ദിവസത്തെ രുദ്രയജ്ഞ ചടങ്ങുകൾ സമാപിക്കുന്നത്. മെയ് 7 നടക്കുന്ന വസൂർധാരയോടുകൂടി മഹാരുദ്രയജ്ഞ ചടങ്ങുകൾ സമാപിക്കും. ന്യൂസ് ബ്യൂറോ കോതമംഗലം. ഇറമ്പത്ത് ഗ്രൂപ്പിന്റെ ഇറ ഫർണിച്ചറിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം 20,000 സ്ക്വയർ ഫീറ്റിൽ കോട്ടപ്പടിയിൽ. സ്കിൽഡ് ഡിസൈനേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് രൂപകൽപ്പന ചെയ്ത ട്രഡീഷണൽ ആൻഡ് ആർക്കിടെക്ചർ ഡിസൈൻ ഫർണിച്ചർ. നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ടാക്കുവാൻ എന്നും നിങ്ങളോടൊപ്പം ഇറമ്പത്ത് ഇറ ഫർണിച്ചർ, കോട്ടപ്പടി, കോതമംഗലം.